കൊല്ലം പരവൂർ മുനിസിപ്പാലിറ്റിയിലെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന തീപിടുത്തത്തിൽ പൊറുതിമുട്ടി നാട്ടുകാർ. മാലിന്യ പുക ശ്വസിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്നാണ് പരാതി. ജനവാസ മേഖലയിൽ മാലിന്യം തള്ളാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. തീപിടിച്ചതിന് ശേഷവും നഗരസഭ കൃത്യമായ ഇടപെടൽ നടത്തുകയോ വീണ്ടും ഇത് തീപിടുത്തം ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള മുൻകരുതൽ നടപടികൾ ഒന്നും തന്നെ എടുത്തിട്ടില്ല. നെടുങ്കോലയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ആദ്യം തീപിടുത്തം ഉണ്ടാകുന്നത് 2022 ജനുവരിയിൽ. ഈ വർഷം മാത്രം രണ്ടു തവണ തീപിടിച്ചു. രാത്രിയിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തിൽ വലയുകയാണ് നാട്ടുകാർ. രാത്രി 12 മണി ആയി കഴിഞ്ഞാൽ ശ്വാസം മുട്ട് കിടക്കാൻ പറ്റത്തില്ല. അതിനുശേഷമാണ് കൂടുതൽ. ഞാനെന്നാ ബൈപ്പാസ് ചെയ്ത ആളാണ്. അതിവിടെ ഈ പരിസരത്ത് ഒരുമാതിരിപ്പെട്ട ആൾക്കാരല്ല ഇത് ചൊതിച്ചു തുടങ്ങിയതിന് ശേഷം വരെ ഞങ്ങളെ അവസ്ഥ ഭയങ്കരമായ ഒരു ഗുരുതരാവസ്ഥയാണ്. സ്കൂളും അംഗനവാടിയും വീടുകളും തൊട്ടടുത്തുള്ള സ്ഥലത്താണ് പ്ലാന്റിന്റെ പ്രവർത്തനം. കഴിഞ്ഞ ദിവസം പ്ലാസ്റ്റിക് മാലിന്യവുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞു. അവർക്കൊരു CCTV ഫിറ്റ് ചെയ്തെങ്കിൽ, ഫോട്ടേജ് ഉണ്ടായിരുന്നെങ്കിൽ അത് പിടിച്ചെടുക്കായിരുന്നു. അത് അവർ ചെയ്തില്ല. അവർ തന്നെ ഇത് ഇങ്ങനെ നമ്മളങ്ങനെ അസുഖക്കാരായിട്ട് ആക്കാതെ കൊണ്ട് അവർ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. 4-5 വാർഡുകളിലെ ജനങ്ങൾക്കാണ് ദുരിതം. തീപിടുത്തത്തിൽ യന്ത്ര സാമഗ്രികൾ അടക്കം കത്തി നശിച്ചിട്ടും വീണ്ടും മാലിന്യം തള്ളുന്നു. 4.5 വർഷത്തിന് മുമ്പ് പിന്നെ കരുതി വെച്ചിരുന്ന സാധനമാണ് അവിടെ ഈ വെൽഡിംഗ് കത്തിക്കിടക്കുന്നത്. 4.5 വർഷം. തീപിടുത്തത്തിന്റെ കാരണം അജ്ഞാതം. പ്ലാന്റിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.